നമുക്ക് വീണ്ടും തുടങ്ങാം ഒരു പുതിയ എപ്പിസോഡുമായി സ്പീക്ക് ഓൺലൈൻ ചാനൽ നിങ്ങളെ സമീപിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു സമൂഹത്തിനെ ഒരു ജനതക്ക് ഒരു ഗ്രാമത്തിനെ ഒരു നഗരത്തിനെ ഒരു രാജ്യത്തിനെ പിടിച്ചു നിൽക്കാൻ മുന്നോട്ട് പോവാൻ ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ള ഒന്നാമത്തെ കാര്യം എന്ത് എന്നതാണ് ഈ വിഷയത്തിലേക്ക് നമുക്ക് വിളിച്ചു നൽകുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ കുടുംബ ജീവിതം ഒരു കുടുംബം അംഗസംഖ്യയിൽ എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ അത് പിടിച്ചു നിൽക്കുന്നത് അവർ ഊർജ്ജം സംഭരിക്കുന്നത് അവരുടെ ഐക്യം സാധ്യമാക്കുന്നത് ആ കുടുംബത്തിൻ്റെ മാതാവും പിതാവും അർപ്പിക്കുന്ന ത്യാഗത്തിൽ നിന്നാണ് സ്വന്തം ജീവിതം ബലികഴിച്ച് ഹോമിച്ച് സ്വന്തം സൗകര്യങ്ങളെ തൃണവൽഗണിച്ച് ഒരു മാതാവും ഒരു പിതാവും ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായ ത്യാഗം സമർപ്പിക്കുന്നത് കൊണ്ടാണ് ആ കുടുംബം നിലനിൽക്കുന്നത് ഈ മാതാപിതാക്കളുടെ ത്യാഗത്തിൻ്റെ കഥകളാണ് ബാക്കിയുള്ള അംഗങ്ങളെ കൂട്ടിച്ചേർക്കുന്നതും അവരെ പിടിച്ചു നിർത്തുന്നതും അവരെ മുന്നോട്ട് നയിക്കുന്നതും മാതാപിതാക്കൾ ത്യാഗത്തിന് തയ്യാറാവാതെ മാറി നിൽക്കുകയോ പിന്തിരിയുകയോ ചെയ്യുന്ന പക്ഷം അവർ വഴിമാറുന്ന പക്ഷം ആ കുടുംബം തകർന്ന് തരിപ്പണമാവും അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു മൂല്യം ഇല്ലാതായിട്ട് പോകും ഇതുതന്നെയാണ് ഒരു സമൂഹത്തിൻ്റെ കാര്യത്തിലും സത്യം ഇത് പറയുമ്പോൾ ഞാൻ തന്നെ എഴുതിയ ഒരു കഥ അതിൻ്റെ പ്രമേയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ഒരു അർദ്ധരാത്രി സമയത്ത് ഒരു കുഗ്രാമത്തിൽ ഒരു കുടിലിൽ പ്രായം ചെന്ന ഒരു വൃദ്ധ മരണവുമായി മല്ലടിക്കുന്നതാണ് കഥയുടെ തുടക്കം അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് അർദ്ധരാത്രിയാണെങ്കിലും അയൽവാസികളും ബന്ധുക്കളും ഒക്കെയായി ഒട്ടനവധി ആളുകൾ അവിടെ സന്നിഹിതരായിട്ടുണ്ട് മരണത്തോട് മല്ലടിക്കുന്ന ഈ വൃദ്ധ ഈ അമ്മ തൻ്റെ വലിയ മകൻ എവിടെ എന്ന് അന്വേഷിച്ചു ആളുകളെല്ലാം കൂടി പരതി പിടിച്ച് വലിയ മകനെ കൊണ്ടുവന്ന് അമ്മയുടെ മുന്നിലേക്ക് നയിച്ചു അമ്മ ആ മകൻ്റെ ചെവിയിൽ ഒരു മന്ത്രം ഊതി എന്തായിരുന്നു ആ മന്ത്രം മോനെ മനുഷ്യത്വം മരവിച്ചു എന്ന് നീയോ നിൻ്റെ സഹോദരങ്ങളോ സഹോദരിമാരോ ഒന്നും പറഞ്ഞു പോകരുത് ഉടനെ ആ വലിയ മകൻ വളരെ ആകാംക്ഷയോടുകൂടി അമ്മയോട് ചോദിച്ചു അമ്മേ ഈ സന്ദർഭത്തിൽ ഇത് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അമ്മ പറഞ്ഞു മോനെ ഞാനും എൻ്റെ നിൻ്റെ പിതാവും ഒരു ഘട്ടത്തിൽ കടക്കിണിയിൽ കുടുങ്ങി ആത്മഹത്യയുടെ മുനമ്പത്ത് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ പിന്നിൽ താമസിക്കുന്ന ഹംസക്കയാണ് അദ്ദേഹത്തിൻ്റെ വീട് പണയം വെച്ച് ഞങ്ങളെ ആ ആത്മഹത്യയിൽ നിന്ന് കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് മനുഷ്യത്വം മരവിച്ചു എന്നൊരിക്കലും പറഞ്ഞു പോകരുത് ആളുകളെല്ലാം വളരെ ആകാംക്ഷരായിരുന്നു എല്ലാവരും വലിയ മകൻ പുറത്തു വന്നപ്പോൾ അയാളുടെ ചുറ്റും കൂടി എന്താണ് അമ്മ പറഞ്ഞത് ആ മരണമൊഴി ആ വലിയ മകൻ ആ ജനങ്ങളുമായി പങ്കുവച്ചു ഇങ്ങനെ ഒരു അംശക്കയുടെ കഥ ആ അമ്മ പറഞ്ഞതായും മനുഷ്യത്വം മരവിച്ചിട്ടില്ലെന്നും ആ അമ്മ ഒരു സന്ദേശം കൈമാറിയതായി അവിടെ കൂടിയ ഒരുപാട് ആളുകളുമായി ആ മകൻ പങ്കുവച്ചു അവിടെ സന്നിഹിതരായ ആളുകളുടെ കൂട്ടത്തിൽ ജീവിതവുമായി മല്ലടിക്കുന്ന പ്രാരാബ്ധങ്ങളുടെ ബന്ധങ്ങളിൽ അകപ്പെട്ട് ജീവിതം അവസാനിച്ചു കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു ഈ അമ്മ മരിക്കാൻ കിടക്കുന്ന അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ നിന്ന്
ഈ പരജാതി പ്രശ്നങ്ങളുടെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഞങ്ങളായിരുന്നുവല്ലോ ഞങ്ങൾക്ക് ആത്മഗതിക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തേണ്ടതില്ലല്ലോ എന്ന് പോലും ചിന്തിച്ച് പരവശരായിട്ടിരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവർക്കെല്ലാം കൂടിയാണ് ഈ സന്ദേശം ലഭിക്കുന്നത് അവരൊക്കെയും അല്പം ഒന്ന് സമാശ്വസിച്ചു ഒരു നെടുവീർപ്പിട്ടു അവർക്കൊരു പുതിയ ആശ്വാസത്തിന്റെ ഒരു പ്രതീക്ഷയുള്ള സന്ദേശം ലഭിച്ചതായിട്ട് തോന്നി തങ്ങളുടെയൊക്കെ ജീവിതത്തിലും രക്ഷാമാർഗമായി വേറെ ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ കടന്നു വരുമെന്ന പ്രതീക്ഷ പെട്ടെന്ന് അവിടെ പരന്നു ആ ഗ്രാമത്തിൽ ഈ അമ്മയുടെ മരണത്തിൻ്റെ വാർത്ത പരന്നതിനേക്കാൾ വേഗതയിൽ ഈ അമ്മ കൈമാറിയ മരണമൊഴി മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന ആ സന്ദേശം മിന്നൽ പോലെ പടർന്നു സംഭവിച്ചതാവട്ടെ ആ ഗ്രാമത്തിനൊരു പുതിയ ഊർജം കൈവന്നു ആ വീട് വീടായ വീടുകളിലൊക്കെയും അമ്മമാർ അല്ലെങ്കിൽ പിതാക്കന്മാർ കുടുംബങ്ങൾ കൂടി ചേരുമ്പോഴൊക്കെ മനുഷ്യത്വം മരവിച്ചിട്ടില്ല ത്യാഗം സഹിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് അയൽവാസി അയൽവാസിക്ക് വേണ്ടി അതുപോലെ ബന്ധുക്കൾ ബന്ധുക്കൾക്ക് വേണ്ടി പരിചയക്കാർ പരിചയക്കാർക്ക് വേണ്ടി ത്യാഗം ചെയ്യുക എന്ന് പറയുന്നത് സങ്കല്പം മാത്രമല്ല അതൊരു സ്വപ്നം മാത്രമല്ല സാധ്യമാണ് എന്ന സന്ദേശം ആ ഗ്രാമങ്ങളിൽ പടർന്നു പന്തലിച്ചു അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ ഒരു മന്ത്രമായി ഒരു മുദ്രാവാക്യമായി അവരുടെയൊക്കെ ഒരു മനസ്സായി ആ മരണമൊഴി മാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ അവിടെയുള്ള ഒരു അയ്യപ്പൻ്റെ മകളെ ആ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടു ഈ മരണമൊഴിയുടെ ഓർമ്മയാണ് അവർക്ക് അതിന് പ്രചോദനമായത് ഒരു ത്യാഗം ഒരാൾ അനുഷ്ഠിക്കുമ്പോൾ ആ ത്യാഗത്തിൽ നിന്ന് ഒരുപാട് ത്യാഗങ്ങൾ ഉണ്ടായിത്തീരും ആ ത്യാഗത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും അതിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളും ഇതാണ് സത്യം അങ്ങനെ അയ്യപ്പൻ്റെ മകളെ കല്യാണം കഴിച്ചു വിട്ടു എന്ന് മാത്രമല്ല ആ ഗ്രാമത്തിലുള്ള എല്ലാവരും മത്സരിച്ച് അവർക്ക് സദ്യ ഒരുക്കി കല്യാണം അവർക്ക് സൽക്കാരമൊരുക്കി വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി നമ്മുടെ ആ വൃദ്ധ പ്രായം ചെന്ന വൃദ്ധ നൽകിയ മരണമൊഴി അവിടെ അതിൻ്റെ പ്രകമ്പനം അതുണ്ടാക്കിയ ആന്തോളനം നിലച്ചില്ല അയ്യപ്പൻ്റെ മകളും ഭർത്താവും സമ്പന്നരായി അവർ പിന്നെ അവർ ആ ഗ്രാമത്തിൽ തന്നെയുള്ള മറ്റൊരാൾക്ക് വീട് വെച്ചു കൊടുത്തു നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ കാണിക്കുന്ന ഒരു ത്യാഗം ആ ത്യാഗ ഒരു മൂല്യമായി ആ ജനങ്ങൾ പങ്കിട്ടെടുത്തു ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ത്യാഗം അനുഷ്ഠിക്കാത്ത പക്ഷം ജനങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല ഗ്രാമങ്ങളൊക്കെ കൂമ്പടിയും ആരും പരസ്പരം മുഖാമുഖം നോക്കില്ല കൂട്ടുകൂടില്ല അവർ പരസ്പരം ആലിംഗനം ചെയ്യില്ല ജീവിച്ചു പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ത്യാഗമനുഷ്ഠിക്കുന്ന ത്യാഗം ചെയ്യുന്ന ആളുകളുടെ ഒരു സാന്നിധ്യം എപ്പോഴും ആവശ്യമാണ് എല്ലാവരും അക്കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഒരു വീട്ടിൽ എപ്പോഴും ത്യാഗം ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കണം അത് മറ്റുള്ളവർക്ക് പാഠമായി മാറും ഒരു ഗ്രാമത്തിൽ ത്യാഗം ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കണം അത് മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് മാറും നാം പറഞ്ഞു കേട്ടിട്ടില്ലേ ഇന്നാൽ ഇന്ന മുതലാളിയുടെ മകൻ ആ ഗ്രാമത്തിലെ ഏറ്റവും സാമ്പത്തിക ശേഷി കുറഞ്ഞ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ആ ത്യാഗം അല്ലെങ്കിൽ ആ മാതൃക ആ ഗ്രാമത്തിൻ്റെ ഉണർത്തുപാട്ടായി നിലനിൽക്കും നമ്മുടെ രാജ്യം മുന്നോട്ട് പോയതും അതുകൊണ്ടായിരുന്നു മഹാത്മാഗാന്ധിയെപ്പോലെയുള്ള വ്യക്തികൾ ത്യാഗം അനുഷ്ഠിച്ചതുകൊണ്ടാണ് നമ്മുടെ രാജ്യം 70 വർഷത്തോളം മുന്നോട്ട് പോയത് അയിത്തം ഉണ്ടായിരുന്ന വ്യക്തികളെ അദ്ദേഹം സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചു ശുശ്രൂഷിച്ചു അതൊരു വലിയ മാതൃകയായി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഏറ്റെടുത്തു ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ഒന്നിച്ചിരുത്തി അവർ ഏകോദര സഹോദരങ്ങളാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ പതിറ്റാണ്ടുകൾ മുന്നോട്ട് പോയത്
ആ ഊർജത്തിന്റെ ശക്തിയിലാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുകയും ത്യാഗത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുന്ന അത്രയും അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. കോവിഡും അതുപോലെ തന്നെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി വിപത്തുകൾ നമുക്ക് നൽകുന്ന പാഠവും അത് തന്നെയാണ്. ഒരുപാട് ആളുകൾ ത്യാഗം അനുഷ്ഠിച്ചു ഈ വേളയിലൊക്കെ. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് മലയാളക്കരയ്ക്ക് ഒരു പുതിയ ആവേശം ലഭിച്ചു. ഓ, ത്യാഗം ചെയ്യുന്നവരുണ്ട്, ത്യാഗം അനുഷ്ഠിക്കാൻ പറ്റും, മറ്റുള്ളവൻ്റെ വേദന നമ്മുടെ കൂടി വേദനയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രകൃതി വിപത്തുകൾ നമ്മെ സഹായിച്ചു. അതെന്തതിലും നന്മയാണ്. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ത്യാഗം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ മൂല്യങ്ങൾ ഉണ്ടാവൂ. അതാണ് ത്യാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം എന്ന സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സ്പീക്ക് ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.